ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ കലാലയ രാഷ്ട്രീയവും അതുപോലെ കലാലയ കൊലകളും നമ്മുടെ ഇന്ന് സമൂഹ മാധ്യമത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. കലാലയത്തിൽ ഒരുപാട് യുവാക്കളും യുവതികളും പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കലാലയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ നിജസ്ഥിതി ഒരിക്കൽ ഒരു കാസർഗോഡ് ഒരു പ്രിൻസിപ്പൽ, കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പ്രിൻസിപ്പൽ തന്നെ വ്യക്തമാക്കുകയും ഒടുവിൽ അവർക്ക് സസ്പെൻഷൻ അടക്കം കിട്ടുകയും ചെയ്ത ഒരു സന്ദർഭം ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ടീച്ചർക്ക് ഒന്ന് ക്യാമ്പസിലേക്ക് വരാൻ പറ്റുമോ, എന്താണ് ഈ ക്യാമ്പസിൽ നടക്കുന്നതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം, ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും എന്താ ചെയ്യുന്നത് അതൊക്കെ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് എന്ന് കുട്ടികൾ ഈ അധ്യാപികയോട് പറഞ്ഞതായി അധ്യാപിക വെളിപ്പെടുത്തുകയും പിന്നീട് കലാലയത്തിലെ തന്നെ മുതിർന്ന രാഷ്ട്രീയക്കാരാൽ അവർ പീഡിപ്പിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്തതൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു വിദ്യാർത്ഥിയുടെ ഒരു ദാരുണമായ അന്ത്യമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഓട്ടോപ്സി റിപ്പോർട്ടാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ട 31 വയസ്സുകാരി വനിതാ ഡോക്ടറുടെ ശരീരത്തിൽ നിന്നും 150 മില്ലിഗ്രാം ബീജമാണ് കണ്ടെടുത്തത്. ഒന്നിലധികം ആളുകൾ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തതായി കണ്ടെത്താനുള്ള അടിസ്ഥാനം ഡോക്ടറുടെ മാതാപിതാക്കൾ ഈ കാര്യം കൽക്കട്ട ഹൈക്കോടതിയെ അറിയിച്ചു. പ്രതിഷേധങ്ങൾക്കിടയിൽ ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ചത്. അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിരുന്നു. കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് രാഹുൽ പറഞ്ഞത്. മരണകാരണം കഴുത്തിൽ കുരുക്കിട്ട് വരിഞ്ഞു മുറുക്കിയതാണ് എന്ന് കൃത്യമായി പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടന്നതിന്റെ കൃത്യമായ തെളിവുകളും ചൂണ്ടിക്കാണിക്കുന്നതായി മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ പറഞ്ഞു. മകൾക്ക് സംഭവിച്ചു കാണും എന്ന് ഞങ്ങൾ പേടിച്ചതെല്ലാം ശരിയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്നും ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയായിട്ടുണ്ട് മകളെന്ന് തെളിയിക്കുന്ന മുറിവുകളും പാടുകളും മകളുടെ ശരീരത്തിൽ ഉണ്ട് എന്നും അവർ കോടതിയെ ബോധ്യപ്പെടുത്തി. ചെവിയിലുള്ള പാടുകളും ചുണ്ടുകളിലുള്ള മുറിവുകളും അതിതീവ്രമായ ആക്രമണത്തിന് വിധേയായി എന്ന് തെളിയിക്കുന്നതാണെന്നും കഴുത്തിലെ കടിച്ച പാടുകളും ആക്രമണത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണെന്നും മാതാപിതാക്കൾ കോടതിയെ ബോധ്യപ്പെടുത്തി. കേസ് CBIക്ക് കൈമാറുന്നതിന് മുമ്പ് ആകെ ഒരു വ്യക്തിയെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും ശരീരത്തിലുള്ള മുറിവുകളിൽ നിന്ന് തന്നെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ആക്രമണമല്ല അത് എന്ന് വ്യക്തമായിട്ടും ഇതുവരെ തങ്ങളുടെ മകൾ നേരിട്ട് ഈ ആക്രമണത്തിന് കാരണക്കാരായവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും ഡോക്ടറുടെ മാതാപിതാക്കൾ കോടതിയെ ബോധ്യപ്പെടുത്തി. ഇടയ്ക്കിടയ്ക്കായി ആശുപത്രിയിൽ വരാറുള്ള സിവിക് വോളണ്ടിയർ കൂടിയായ സാൻജോയ് റോയ് എന്ന വ്യക്തിയെ ആണ് അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടെന്ന ഉത്തരവാദിത്വം സംഭവം നടന്ന RG Carr മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രിൻസിപ്പലിന് തന്നെയായിരുന്നു. എന്നാൽ ഇതുവരെ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്ന് മാതാപിതാക്കൾ ആരോപിച്ചു. കേസ് CBIക്ക് വിടാൻ ഉത്തരവിട്ടപ്പോൾ തന്നെ കോളേജ് അധികൃതരെ കടുത്ത ഭാഷയിൽ കൽക്കട്ട ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. ഡോക്ടർ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടും എന്തുകൊണ്ട് ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകിയില്ല എന്നാണ് കോടതി ചോദിച്ചത്. മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷിനെതിരെയായിരുന്നു പ്രധാന ആരോപണങ്ങളെല്ലാം. സംഭവത്തെ തുടർന്ന് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും രാജിവെച്ച സന്ദീപ് ഘോഷിനെ ഉടനെ തന്നെ മറ്റൊരു മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായി നിയമിച്ചതായിട്ടുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത്. പലരിൽ നിന്നുമായി അറിഞ്ഞത് പ്രകാരം ഏറ്റവും കുറഞ്ഞത് 3 പേരെങ്കിലും ചേർന്നാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് തങ്ങൾ കരുതുന്നത് എന്ന് മാതാപിതാക്കൾ കോടതിയെ ബോധ്യപ്പെടുത്തി. 150 മില്ലിഗ്രാം ബീജം ഡോക്ടറുടെ ശരീരത്തിൽ കണ്ടെത്തിയത് ഒന്നിലധികം ആളുകൾ ചേർന്നാണ് ബലാത്കാരം ചെയ്തത് എന്നാണ് വ്യക്തമാക്കുന്നത് എന്ന് കോടതി നിരീക്ഷിച്ചു. സംഭവത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സാന്നിധ്യത്തിലാണെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇരയുടെ അമ്മ ഒപ്പുവച്ചിട്ടുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് എന്ന് സർക്കാർ അറിയിച്ചു. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ഇൻക്വസ്റ്റ് നടപടികൾ പൂർണ്ണമായി വീഡിയോഗ്രഫി ചെയ്തിട്ടുണ്ടെന്നും തിരിമറികളൊന്നും നടന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും സർക്കാർ അറിയിച്ചു. ഇന്നലെ പുറത്തുവന്ന കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് അറസ്റ്റിലായ സാൻജോയ് റോയിയെ CBI ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.
CBI സംഘത്തിന്റെ ഭാഗമായ ആരോഗ്യ പ്രവർത്തകരും ഫോറൻസിക് വിദഗ്ധരുമുണ്ട്. സംഘം മൂന്നായി തിരിഞ്ഞാണ് അടുത്ത ദിവസങ്ങളിൽ അന്വേഷണം നടത്താൻ പോകുന്നത്. ആദ്യ സംഘം മൃതദേഹം കണ്ടെത്തിയ കോളേജ് സെമിനാർ ഹാളിലെത്തി അന്വേഷണം നടത്തും. അടുത്ത സംഘം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി ആവശ്യപ്പെടും. മൂന്നാമത്തെ സംഘം കൊൽക്കത്ത പോലീസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനാവശ്യമായ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. ബംഗാളിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജിലാണ് ഈ വനിതാ ഡോക്ടറെ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ കേസുമായി വരുന്ന റിപ്പോർട്ടുകൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഏതാനും ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ശക്തമാകുന്നത്. വനിതാ ഡോക്ടർ നേരിട്ടത് ക്രൂര പീഡനമാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതി സഞ്ജയ് റോയി ക്രൂരമായി ഡോക്ടറെ മർദ്ദിച്ചു. മർദ്ദനത്തിൽ വനിതാ ഡോക്ടറുടെ കണ്ണട പൊട്ടി ചില്ലുകൾ കണ്ണിൽ തുളച്ചു കയറിയെന്നും കണ്ണിൽ നിന്നും ചോര ഒലിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. രണ്ട് കണ്ണിലും വായിലും രക്തസ്രാവമുണ്ടായി. മുഖത്ത് നിറയെ മുറിവുകളുമുണ്ട്. ഇരയുടെ സ്വകാര്യ ഭാഗങ്ങളിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. വലിയ തോതിൽ രക്തസ്രാവമുണ്ടായി. വയറ്റിലും ഇടത് കാലിലും കഴുത്തിലും വലത് കൈയിലും മോതിരവിരലിലും ചുണ്ടിലും മുറിവുകളുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കഴുത്ത് ഞെരിച്ച് ശ്വാസം പൊട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് റിപ്പോർട്ടിലുണ്ട്. ബലപ്രയോഗത്തിലൂടെ പ്രതി യുവതിയുടെ തല ചുമരിൽ ഇടിച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ചു. എതിർക്കും തോറും മർദ്ദനം തുടർന്നുകൊണ്ടേയിരുന്നു. വെള്ളിയാഴ്ച രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ ഡോക്ടറെയാണ് ശനിയാഴ്ച പുലർച്ചെയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടത്. അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ചയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അശ്ലീല വീഡിയോയ്ക്ക് അടിമയായ സഞ്ജയ് കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനായി രക്തക്കറയുള്ള വസ്ത്രം അലക്കിയെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. പോലീസ് മുൻ വോളണ്ടിയറായ ഇയാൾ 4 തവണ വിവാഹം ചെയ്തെന്നും പലപ്പോഴും ഭാര്യമാരെ ഉപദ്രവിച്ചിരുന്നെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. പെൺകുട്ടികൾക്ക് എവിടെയാണ് സുരക്ഷ? സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ, പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിനാവശ്യമായ അനേകം നിയമങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരം പീഡന വാർത്തകൾക്കും ഇത്തരം സംഭവങ്ങൾക്കും ഇത്തരം കൊലപാതകങ്ങൾക്കും വല്ല കുറവുമുണ്ടോ? നിയമത്തിന്റെ അഭാവം കൊണ്ടാണോ? ശിക്ഷകളുടെ അഭാവം കൊണ്ടാണോ? അതോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണോ ഇതൊക്കെ പിന്നെയും പിന്നെയും സംഭവിക്കുന്നത്? എത്ര വലിയ കുറ്റകൃത്യം ചെയ്താലും ശരി, അവർക്ക് പഴുതുകൾ ലഭിക്കുന്നു രക്ഷപ്പെടാൻ, ഇളവുകൾ ലഭിക്കുന്നു രക്ഷപ്പെടാൻ, ജാമ്യം ലഭിക്കുന്നു രക്ഷപ്പെടാൻ, ഇത്രയ്ക്കിത്രയുള്ളൂ കോടതിയും വകുപ്പുകളും ഒക്കെ എന്നവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സമാനമായ കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ, അതല്ലെങ്കിൽ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ക്രൂരമായത് ചെയ്യാൻ അവർക്ക് ഒരു പേടിയും ഇല്ലാതായി മാറിയിരിക്കുന്നു. നമ്മുടെ ഇത്തരം നിയമങ്ങളൊക്കെ മാറുകയും ഇവർക്കൊക്കെ മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന രൂപത്തിൽ നിയമങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചു പോയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നത് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴാണ്. നന്ദി.